എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തന്തൂരി ചിക്കനാണ്. ഹാലജൻ ഓവനിൽ ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. തന്തൂരി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചിക്കൻ രണ്ട് പ്രാവശ്യം മാരിനേറ്റ് ചെയ്യേണ്ടതുണ്ട്. ആദ്യമായി ഞാനിവിടെ രണ്ട് നാരങ്ങയുടെ നീരാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും വേണം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇടുക. ഇത് നന്നായി മിക്സ് ചെയ്യുക. ഞാനിവിടെ 8 ലെഗ് പീസുകളാണ് എടുത്തിരിക്കുന്നത്. ഇത് നേണ്ട നന്നായിട്ട് ഇതുപോലെ വരഞ്ഞു വെക്കണം. എന്നിട്ട് ഇതിലേക്ക് മസാല പുരട്ടണം. ഇവിടെ നന്നായി തേച്ച് പിടിപ്പിക്കും. മസാലകൾ തേച്ച് പിടിപ്പിച്ച് 15 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. ലെഗ് പീസുകളിലെല്ലാം മസാല നന്നായി പുരട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിതിനി 15 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് തന്തൂരി മസാല പൗഡർ തയ്യാറാക്കാം. ജീരകം 1 ടീസ്പൂൺ, മല്ലി 1 ടീസ്പൂൺ, പെരിഞ്ജീരകം 1/2 ടീസ്പൂൺ, ഇത് 3 കരിയാതെ വറുത്തെടുക്കുക. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുക. പട്ട 4 ചെറിയ കഷ്ണങ്ങൾ, ഏലക്ക 8, കറുത്ത ഏലക്ക 2 എണ്ണം, ഗ്രാമ്പു 10 എണ്ണം, കുരുമുളക് 1/2 ടീസ്പൂൺ, തക്കോല 1 എണ്ണം, ജാതിപത്രി 1, ഇത് 2-3 മിനിറ്റ് ചൂടാക്കിയെടുക്കുക. അല്പം ചുക്കും ചേർക്കുക. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. 5 വറ്റൽമുളക് ചൂടാക്കുക. ഇതെല്ലാം മിക്സി ജാറിലിട്ട് 1/2 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയും കൂടെ ചേർത്ത് നന്നായി പൊടിച്ചെടുക്കുക. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത് മാരിനേറ്റ് ചെയ്യാം. അതിനാവശ്യമായ സാധനങ്ങൾ നോക്കാം. 1/2 ടേബിൾ സ്പൂൺ തന്തൂരി മസാല, നമ്മൾ നേരത്തെ മസാല പൊടിച്ചു വെച്ചായിരുന്നല്ലോ, അതാണ് 1/2 ടേബിൾ സ്പൂൺ. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പുതിനയില മല്ലിയില ആവശ്യത്തിന് ചെറുതായി അരിഞ്ഞതാണ്, 200 ഗ്രാം തൈര്, ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർക്കാം. നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് ഉപ്പ് പോരായിരിക്കും, എന്നാലും കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. ഇതിനി നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ചിക്കൻ കറികളിട്ട് തേച്ച് പിടിപ്പിക്കാം. എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തേച്ച് പിടിപ്പിക്കാം. അതിനകത്ത് ആദ്യം നമ്മൾ തേച്ച മസാലകൾ പോകാതെ ഈ മസാലകൾ പുറമെ തേച്ച് പിടിപ്പിക്കുക. ഇതുപോലെ എല്ലാ കാലുകളും നന്നായി മസാല തേച്ച് പിടിപ്പിക്കുക. മസാലകളെല്ലാം നന്നായി കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് നമുക്ക് 6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. അതിനുശേഷം മാത്രമേ പാചകം ചെയ്യാൻ പറ്റൂ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് 6 മണിക്കൂറായി. ഇനി നമുക്കിത് ഓവനിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഹാലജൻ ഓവനാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് നമുക്കിന്ന് ചിക്കൻ പറക്കി വെക്കാം. ഇനി ചിക്കൻ കഷ്ണത്തിന്റെ മുകളിൽ നന്നായി എണ്ണ തൂവി കൊടുക്കുക. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ടൈമും ടെമ്പറേച്ചറും സെറ്റ് ചെയ്യാം. ആദ്യം 150 ഡിഗ്രി സെറ്റ് ചെയ്യാം. ഇനി ടൈം സെറ്റ് ചെയ്യാം. ഇത് 150 ഡിഗ്രിയിൽ 10 മിനിറ്റ് ടൈം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം.
മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിനെ തുറന്നു മസാലകളെല്ലാം ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല തിരിച്ചിടാം. ഇതെല്ലാം ഞാൻ നന്നായിട്ട് തിരിച്ചിട്ടിട്ടുണ്ട്. ഇതടച്ച് 250 ഡിഗ്രിയിൽ 15 മിനിറ്റ് നമുക്ക് ഒഴിച്ചിട്ട് ഇനി നമുക്ക് തന്തൂരി ചിക്കന്റെ തനതായ ഒരു പുകമണം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു ചെറിയ പാത്രത്തിൽ ഒരു തീക്കനൽ എടുക്കുക, അത് ഓവനുള്ളിൽ വെക്കുക. ഇതിലേക്ക് അല്പം എണ്ണ ഒഴിക്കുക. ഓവനിൽ പുക നിറയാൻ അല്പനേരം അടച്ചു വെക്കുക. അഞ്ചു മിനിറ്റിന് ശേഷം ഓവൻ തുറക്കുക. ചിക്കൻ കഷ്ണങ്ങളിലെല്ലാം പുകമണം നന്നായി പിടിച്ചിട്ടുണ്ട്. വളരെ രുചികരമായ തന്തൂരി ചിക്കൻ റെഡിയായി. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ഈ ബെൽ ബട്ടൺ അമർത്തുക.